കോഴിക്കോട് ചെറുവണ്ണൂർ വയനാട് സുൽത്താൻ ബത്തേരി മലപ്പുറം തിരുനാവായ പാലക്കാട് തൃത്താല കോട്ടയം കടപ്ലാമറ്റം കൊല്ലം മീനത്തുചേരി തുടങ്ങിയ ഇടങ്ങളിലാണ് യു ഡി എഫിന് നേട്ടമുണ്ടായത്. ആറിടത്തും എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു. തിരുവനന്തപുരം കടക്കാവൂർ പഞ്ചായത്തിലെ നിലക്കാമുക്ക് വാർഡാണ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്തത്. പത്തനംതിട്ട കല്ലൂപ്പാറ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും ഒരു സീറ്റ് പിടിച്ചെടുത്തത് ബി ജെ പിക്കും നേട്ടമായി. 93 വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ വിജയം. കോട്ടയം പാറത്തോട് പഞ്ചായത്തിലെ ഇടക്കുന്നം വാർഡ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും പിടിച്ചെടുത്തു. വാർഡിൽ രണ്ടാം സ്ഥാനം നേടിയത് എസ് ഡി പി ഐ ആണെന്നതും ശ്രദ്ധേയമാണ്. 341 വോട്ടുകളാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ഫിലോമിന ബേബി വാക്കേൽ ഇവിടെ നേടിയത്. നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ കോഴിക്കോട് ചെറുവണ്ണൂർ പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് നിലനിർത്തി. കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 സീറ്റുകളും എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട്. ബത്തേരി നഗരസഭ പാലാ ഡിവിഷനിൽ സി പി ഐയും വിട്ട് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചാണ് കെ എസ് പ്രമോദ് സീറ്റ് പിടിച്ചെടുത്തത്. ആകെ സംസ്ഥാനത്ത് 12 ജില്ലകളിലായി 28 തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് 15 സീറ്റുകളിലും യു ഡി എഫ് 11 ബി ജെ പി 2 ഇടത്തുമാണ് വിജയിച്ചിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കണ്ണൂർ.